കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്കെതിരെ പീഡന ശ്രമമെന്ന് പരാതി. മെഡിക്കൽ കോളേജിലെ ജൂനിയർ വനിതാ ഡോക്ടറാണ് സർജനായ സർബിൻ മുഹമ്മദിനെതിരെ പരാതി നൽകിയത്. മെഡിക്കൽ കോളേജിലെ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ സുധാകരൻ ചേരുകയാണ് കൊല്ലത്ത് നിന്നും. മിഥുൻ, എപ്പോഴായിരുന്നു ഈ പരാതിക്കാസ്തുന്നതായ സംഭവം നടന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരു മാസം മുൻപാണ് ഈ പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നതായിട്ട് പറയുന്നത്. ഈ സർജനായിട്ടുള്ള സർജന്റെ മുറിയിൽ വെച്ച് ഈ പീഡന ശ്രമം നടന്നു എന്നതാണ് ജൂനിയർ വനിതാ ഡോക്ടറുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് പരാതി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റേണൽ കമ്മിറ്റി ഇതിലൊരു അന്വേഷണം നടത്തി. അതിൽ ചില നിജസ്ഥിതികൾ ബോധ്യപ്പെട്ടതോടുകൂടി ഈ ഡോക്ടറായിട്ടുള്ള ഈ സർജനെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ പോലീസിലേക്ക് പരാതി എത്തുന്നത്. 29-ാം തീയതിയാണ് പോലീസിന് പരാതി ലഭിക്കുന്നത്. ഇന്നലെ ഈ കേസിൽ പരിപ്പള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിട്ടാണ് പരിപ്പള്ളി പോലീസ് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം ഉള്ളൂരിലെ ഈ സർജന്റെ വീട്ടിലടക്കം എത്തി അന്വേഷണം നടത്തിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ ഈ പ്രതി ഒളിവിലാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കായി തെരച്ചിൽ നടക്കുന്നുണ്ട്. ഏതായാലും വകുപ്പ് തല അന്വേഷണം അടക്കം ഈ വിഷയത്തിൽ ഈ സർജനെതിരെ നടക്കുന്നുണ്ട്. DME തലത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിന്റെ റിപ്പോർട്ട്, ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് നിലവിൽ DME കൈമാറിയിട്ടുണ്ട്. അത് പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നു. ഏതായാലും വകുപ്പ് തല നടപടി എന്തായാലും എടുത്തിട്ടുണ്ട്. സർജനെ ആശുപത്രിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പോലീസിന്റെ അന്വേഷണവും നടക്കുകയാണ്. ഇയാൾ ഒളിവിലാണ്, പ്രതി ഒളിവിലാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏറെ ഗുരുതരമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് കൊല്ലത്തുനിന്ന് മിഥുൻ സുധാകരൻ നൽകിയത്.